ഗ്രോവാസുവിന് ജയിലിൽ സ്വീകരിക്കാനെത്തിയ പോലീസുകാരന് കാരണം കാണിക്കൽ നോട്ടീസ്. ആറന്മുള സ്റ്റേഷനിലെ CPO ഉമേഷിനാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട് അഭിവാദ്യം അർപ്പിച്ചതിന് ഗുരുതര കൃത്യവിലോപം എന്ന് പത്തനംതിട്ട DYSP വിലയിരുത്തുന്നു. കോടതി വെറുതെ വിട്ട ആൾക്ക് അഭിവാദ്യം അർപ്പിച്ചതിൽ എന്ത് തെറ്റാണ് എന്നാണ് പോലീസുകാരന്റെ വിശദീകരണം. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ, നേരത്തെയും വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള CPO ആണ് ഉമേഷ്. എന്താണ് ഇപ്പോഴത്തെ വിശദീകരണത്തിന് സാഹചര്യമുണ്ടാക്കിയ കാരണം? ഉമേഷ്, ഗ്രോവാസുവിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുകയും അഭിവാദ്യങ്ങൾ എന്ന് എഴുതുകയും ചെയ്തു. മാത്രവുമല്ല, ഗ്രോവാസു ജയിൽ മോചനായ സമയത്ത് അവിടെ എത്തി ഈ സ്വീകരിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ അവിടെ നിൽക്കുകയും അവിടെ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്ന സംഘത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തു എന്ന നിലയിൽ പരാതി ഉയർന്നു വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട DYSP വിശദീകരണം ചോദിച്ചത്. സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന നടപടിയാണ്. മാത്രവുമല്ല, DYSP ചൂണ്ടിക്കാട്ടിയത് നേരത്തെ തന്നെ പോലീസ് മേധാവി ഇറക്കിയിട്ടുള്ള, സെൻകുമാറിന്റെ സമയത്ത് ഇറക്കിയിട്ടുള്ള ഉത്തരവാണ്. ഇത്തരത്തിൽ കുറ്റാരോപിതരൊപ്പം നിന്ന് പോലീസുകാർ സേനയ്ക്ക് കളങ്കമുണ്ടാക്കരുത് എന്ന തരത്തിലുള്ള സർക്കിൾ ഉണ്ടായിരുന്നു. ഈ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉമേഷിന്റെ മറുപടിയാകട്ടെ വളരെ രസകരമായ മറുപടി എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളോടൊപ്പം നിന്നാൽ അത് സേനയ്ക്ക് കളങ്കമാകുന്നത്? ഗ്രോവാസുവിന്റെ ചിത്രം പോസ്റ്റ് ചെയ്താൽ അത് എങ്ങനെ കുറ്റകരമാവും? മാത്രവുമല്ല, ചില ചോദ്യങ്ങൾ കൂടി ഉമേഷ് ചോദിക്കുന്നുണ്ട്, CPO ഉമേഷ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ ദിവസം ആറന്മുളയിൽ നടൻ ദിലീപ് എത്തിയിരുന്നു. അവിടെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട, ആ കേസിൽ പ്രതിയായ ഒരാൾ അവിടെ വരുമ്പോൾ എങ്ങനെയാണ് പോലീസുകാരെ അദ്ദേഹത്തോടൊപ്പം കൂട്ടിവിട്ടത്? അവിടെ മറ്റ് നാട്ടുകാർ സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്പോഴും കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്, കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ്. മാത്രവുമല്ല, അവിടെ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുകയും ചെയ്തു. എന്തുകൊണ്ട് അത് കളങ്കമാകുന്നില്ല എന്ന ഒരു മറുചോദ്യമാണ് ഉമേഷ് ചോദിക്കുന്നത്. മാത്രവുമല്ല, സെൻകുമാറിന്റെ ഉത്തരവാണ് ഇതിന് അടിസ്ഥാനമാക്കുന്നത്, കാരണം കാണിക്കൽ നോട്ടീസിന് അടിസ്ഥാനമാക്കിയത് എന്ന ഒരു സാഹചര്യത്തിൽ തിരിച്ച് ഉമേഷ് ചോദിക്കുന്ന ഒരു കാര്യം, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം, പിന്നീട് കോടതിയെ സമീപിക്കുകയും തിരികെ ഈ അധികാരത്തെ കസേരയിൽ, അതായത് സെൻകുമാർ വീണ്ടും DGP ആയി വന്ന ചരിത്രമൊക്കെ നമുക്കറിയാം, അങ്ങനെ വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സർക്കുലർ എങ്ങനെയാണ് അടിസ്ഥാനമാക്കുന്നത്? അദ്ദേഹം വന്ന വഴി പരിശോധിക്കുമ്പോൾ താൻ ചെയ്തത് ശരിയല്ലേ? കോടതി വിധിയെ, അന്നത്തെ കോടതി വിധിയെ ന്യായീകരിക്കുന്ന തരത്തിലല്ലേ തന്റെയും പ്രവൃത്തി? അതുകൊണ്ട് എങ്ങനെ സേനയ്ക്ക് കളങ്കമാകും? മറ്റു ചിലരാണ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നതെന്നും അവരെക്കുറിച്ച് മേലധികാരിക്ക് അറിയാമല്ലോ, അതേക്കുറിച്ച് താൻ പറയേണ്ടതില്ലല്ലോ എന്നതുമായ ഒരു മറുപടിയാണ് ഇപ്പോൾ CPO തിരിച്ച് പോലീസ് മേധാവിക്ക്, അവിടുത്തെ പത്തനംതിട്ട DYSP നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസും മറുപടിയുമാണ്. ഇനി എന്ത് തരത്തിലുള്ള ഒരു നീക്കമാകും, നടപടിയാകും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഏതായിരുന്നാലും ഗ്രോവാസു ഇറങ്ങിയ സമയത്ത് താൻ അവിടെ ചെന്നത് തന്റെ അമ്മയും സഹോദരിയും കോഴിക്കോട് താമസിക്കുകയാണ്, അവരെ കാണാൻ, കുടുംബത്തെ കാണാൻ വേണ്ടിയാണ് അവിടേക്ക് പോയതെന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ, ഉമേഷിന്റെ സാന്നിധ്യം ഗ്രോവാസു പുറത്തിറങ്ങുമ്പോൾ, ജയിലിന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഗ്രോവാസുവിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, ഉമേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഷെയർ ചെയ്യുകയും ഈ അഭിവാദ്യങ്ങൾ എന്ന് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഈ മറുപടി നൽകിയതിൽ അതിലേതെങ്കിലും ഒരു തരത്തിലുള്ളൊരു ക്ഷമാപണമോ അബദ്ധം പറ്റിയ എന്നോ അല്ല പറയുന്നത്, തന്റെ നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉമേഷ് ഇപ്പോൾ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അഭിലാഷ്. വിശദാംശങ്ങളാണ് VB വിനോദ് നൽകിയത്. മൂന്നാറിലെ